ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലൂടെ മലയാളികൾക്ക് പരിചയമായ യാതനകളും അതിജീവന കഥയും പൃഥ്വിരാജ് ബ്ലെസ്സി കൂട്ടുകെട്ടിൽ മാർച്ച് 28 വെള്ളിത്തിരയിൽ എത്തിയിരിക്കുകയാണ്. സമാനമായ കഥകളും പ്രവാസ ലോകത്ത് ഏറെയുണ്ട്. വർഷത്തോളം മരുഭൂമിയിൽ ഒട്ടക ജീവിതം അനുഭവിച്ച UPയിലെ വാരണാസി സ്വദേശി അസാബ് നാട്ടിലെത്തിയത് ദുരിതപർവം താണ്ടിയാണ്. രാജാക്കാരനായ അസാബ് കുടുംബത്തിനൊരു നല്ല ജീവിതം സ്വപ്നം കണ്ടാണ് ഖത്തറിലോട്ട് വിമാനമിറങ്ങിയത്. 2016 സെപ്റ്റംബറിൽ രാജാക്കാരന്റെ വിസയിലാണ് അവിടെ എത്തിയതെങ്കിലും ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു അസാബിനെ കാത്തിരുന്നത്. സ്പോൺസർ വഴി അതിർത്തി അനധികൃതമായി കടത്തി സൗദിയിലെത്തിച്ചു. എന്നാൽ അവിടെ കാത്തിരുന്നത് 40 വരുന്ന ഒട്ടകങ്ങളെ പരിപാലിക്കുക എന്നായിരുന്നു അസാബിന്റെ നിയോഗം. സേവോ മറ്റ് രേഖകളോ ഇല്ലാതെ കൃത്യമായ ഭക്ഷണമോ വിശ്രമമോ ഇല്ലാതെ കഠിനമായ ദിവസങ്ങളിലൂടെ മസ്രയിലൂടെ അസാബ് കടന്നുപോയി. നിറഞ്ഞ ഒട്ടക ജീവിതത്തിൽ നിന്ന് എന്ന് എങ്ങനെ തിരിച്ചു പോകുമെന്ന് അറിയാതെ വർഷങ്ങളും മാസങ്ങളും കടന്നുപോയി. നാട്ടിൽ നിന്ന് പോരുമ്പോൾ 7 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകളെയും പ്രായമായ അമ്മയും തന്റെ പ്രിയതമയായ ഭാര്യയും ഇനി എന്ന് കാണാനാവുമെന്ന് അറിയാതെ ദിവസങ്ങൾ തള്ളി നീക്കി. ഇവിടെയാണ് അടുത്ത പരീക്ഷണം കടന്നു വരുന്നത്. സൗദിയും ഖത്തറും തമ്മിൽ ഉലച്ചിൽ തട്ടിയതോടെ അതിർത്തി അടയ്ക്കുന്നത് വരെ കാര്യം എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തെ പൗരന്മാരോട് തിരികെ എത്തണമെന്ന് രാജ്യം ആവശ്യപ്പെട്ടു. സ്പോൺസർ ഖത്തറിലേക്ക് തിരികെ എത്തി. എന്നാലും അസാബിനെ കൂട്ടിയില്ല. അയാൾ പിന്നീട് തന്റെ സഹോദരങ്ങൾ വഴി മസറയിലുള്ള ഒട്ടകങ്ങളെ ഓരോന്നായി വിറ്റൊഴിവാക്കി. എത്തിയ നാൾ മുതൽ മസറയിലും മണൽ കാഴ്ചകൾക്കിടയിലും ഒട്ടകങ്ങൾക്കും ആടുകൾക്കും ഇടയിലും മാത്രം ജീവിച്ച് ലോകത്തെ കുറിച്ച് ഒന്നും അറിയാത്ത അസാബ് താൻ അകപ്പെട്ടിരിക്കുന്ന ചതിക്കുഴിയിൽ നിന്ന് പുറത്തു കടക്കാൻ വഴിയറിയാതെ ആകെ കുഴഞ്ഞു. ദിക്കുമറിയാതെ മരുഭൂമിക്കകത്ത് തളയ്ക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മുക്തനായി രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തണമെന്ന ആഗ്രഹം ശക്തമായി. സഹായത്താൽ റിയാദിലും പിന്നീട് അൽഹാസയിലും എത്തിയതാണ് മുടങ്ങിപ്പോക്കിന് വഴിയൊരുക്കിയത്. അതിന്റെ ദുരിത ജീവിതം അറിയുന്ന ചിലരുടെയെങ്കിലും സഹായത്താൽ ദൈനംദിന ചെലവുകൾ കണ്ടെത്തുന്നതിനായി തനിക്കറിയാവുന്ന ജോലികൾ ചെയ്തു. ഭൂമിയിലെ ദുരന്ത ജീവിതം കഴിഞ്ഞെങ്കിലും നിയമപരമായി രേഖകളോ മറ്റും ഇല്ലാത്തതിനാൽ ഒളിച്ചും ഭയന്നും ജീവിക്കേണ്ടി വന്നു. ഏത് വിധേനയും നാട്ടിലെത്താനായി അൽഹസ്തർ ഹിൽ ഡീപോർട്ടേഷൻ സെന്ററിലെത്തി. ദുരിത ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയ ജവാത്ത് വിഭാഗത്തിലുള്ള ഓഫീസർ അസാബിനോട് അനുഭാവപൂർവ്വം പെരുമാറി. വിവരങ്ങൾ അറിഞ്ഞ് അൽഹാസയിലെ OICC ഭാരവാഹികൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഔട്ട്പാസ് അടക്കമുള്ള യാത്രാരേഖകളും നൽകി വിമാന ടിക്കറ്റും നൽകി. വർഷത്തോളം നീണ്ടുന്ന ദുരിതപർവം താണ്ടി അദ്ദേഹം വാരണാസിയിൽ കുടുംബത്തോടൊപ്പം ചേർന്നു. അസാബിന്റെ ഒട്ടക ജീവിതം നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഡ്രൈവർ വിസയിലെത്തിയ മണിയുടെ ഒട്ടക ജീവിതത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. റിയാദിൽ നിന്ന് 550 കിലോമീറ്ററും മാറി അജ്ഫർ എന്ന് പറയുന്ന ഒരു മരുഭൂമി ഗ്രാമം. അവിടെ തമിഴ്നാട് സ്വദേശിയായ മണി എത്തുകയാണ്. മണിയുടെ അമ്മാവിനൊപ്പം സാമൂഹിക പ്രവർത്തകർ 100 കണക്കിന് കിലോമീറ്റർ താണ്ടി അന്വേഷണത്തിനൊടുവിൽ ഒരു ഒട്ടകങ്ങളെ മേയ്ക്കുന്ന സുഡാനി ഇടയനൊപ്പമാണ് മണിയെ കണ്ടെത്തിയത്. ഇതിലൂടെ മണി അന്വേഷിച്ച് നീങ്ങുന്നതിനിടയിലാണ് സുഡാനിയെ കണ്ടുമുട്ടുന്നത്. അതാണ് വഴിത്തിരിവാകുന്നതും. അയാളുടെ കൂടെ ഒരു ഇന്ത്യക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ജനലിലൂടെ കൈ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും മണിയുടെ അമ്മാവിനെ ആളെ പിടികിട്ടി. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അകത്തുനിന്ന് തുറക്കാനാവില്ലെന്നായി. അതിൽ തുറന്ന് അദ്ദേഹത്തെ വിളിച്ചെങ്കിലും പ്രതികരിച്ചില്ല. സ്പോൺസറുടെ അനുവാദമില്ലാതെ മണിയെ കൂട്ടിക്കൊണ്ടു വന്നാൽ നിയമ നടപടി നേരിടേണ്ടി വരും എന്നതിനാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തി വിവരമറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ അവരോടൊപ്പം സ്ഥലത്തെത്തി. മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തൊഴിലുടമയുമായിട്ട് മണിയുടെ അസുഖ വിവരങ്ങൾ അവർ സംസാരിച്ചു. ബസ് ഡ്രൈവർ വിസയാണെന്നും സുഖമുള്ള ജോലിയാണെന്നും പറഞ്ഞ് മണിയെ വിശ്വസിപ്പിച്ച് ട്രാവൽ ഏജന്റ് 1 ലക്ഷം രൂപ വാങ്ങിയെടുത്തത് മണിയെ പറ്റിച്ചതും. അദ്ദേഹത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തൊഴിലുടമ മണിയെ സാമൂഹിക പ്രവർത്തകരോടൊപ്പം വിടാൻ തയ്യാറായി. ഇതേ ദിവസം റിയാദിലെത്തി. ഇന്ത്യൻ എംബസി റിപ്പോർട്ട് ചെയ്തു. റിയാദിൽ ചെന്ന് തൊഴിലുടമയെ കണ്ടു. ഏജന്റാണ് ചാത്തിച്ചതെന്ന് സ്പോൺസർ പറഞ്ഞു. മരുഭൂമിയിൽ ഇടയെ ജോലിയാണെന്ന് രേഖകളും ഒട്ടകങ്ങളുടെ ചിത്രങ്ങളും സഹിതം ബോംബെയിലെ ട്രാവൽ ഏജന്റിനെ ബോധ്യപ്പെടുത്തിയാണ് ഈ വിസ റിക്രൂട്ട് ചെയ്യാൻ വിസ അയച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ പാസ്പോർട്ടും ഫൈൻ എക്സിറ്റും ലഭിച്ചതോടെയാണ് കഴിഞ്ഞ വർഷം മണി തിരികെ നാട്ടിലെത്തിയത്.
റിയാദ് KMCC പ്രവർത്തകർ എന്നിവരുടെ സഹായത്തോടെയാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കില്ല. അടുത്തുള്ള ബെല്ലൈക്കൺ ആളമർത്തിയാൽ ഇനി ഇതേപോലത്തെ വീഡിയോയിൽ കാണാം.